ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഒരു കൂട് പിരിഞ്ഞു പോയി. എവിടുന്നോ കൂട് പിരിഞ്ഞു വന്ന് മരത്തിലുള്ള ഒരു തേനീച്ചക്കൂട്, തേനീച്ച കോളനിയെ കൂട്ടിലാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ എന്നോട്, ഈ സീസൺ അത്ര ശരിയല്ലാത്തത് കാരണം, മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം, ഇങ്ങനെ സാധാരണയായി തേനീച്ച കോളനികൾ ഇങ്ങനെ പിരിഞ്ഞു വരാറില്ല. ഇതിപ്പോൾ എവിടുന്നോ പിരിഞ്ഞു വന്നതാണ്. ഒരു പക്ഷേ ചിലപ്പോൾ അവർ താമസിച്ചിരുന്ന കൂട്ടിലേക്ക് വെള്ളമിറങ്ങിയിട്ടൊക്കെ കൂട് ഒഴിവാക്കി പോകുന്നതാവാനും സാധ്യതയുണ്ട്. എന്തായാലും കണ്ടപ്പോൾ ഇത് ഒറിജിനൽ തേനീച്ച തന്നെയാണോ അതോ കോൽ തേനീച്ചയാണോ എന്നൊന്ന് ആദ്യം പരിശോധിച്ചു. അപ്പോൾ മനസ്സിലായത് നമ്മുടെ വൻതേൻ തന്നെയാണ്, ഒരു നല്ല കോളനിയാണ്, അത്യാവശ്യം ഈച്ചകളുള്ള ഒരു കോളനിയാണ്. പിടിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു പിന്നെ കൊതുക് വല ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ സഞ്ചി പോലെ നിർമ്മിച്ചു. അത് വെച്ച് അതിൽ നിന്ന് പിടിക്കുന്ന രംഗങ്ങളാണ്, അതാണ് കാണുന്നത്. അതിൽ നിന്ന് പിടിച്ച് നേരെ ഒരു സ്റ്റൂള് മറിച്ചിട്ട് അതിൽ തേനീച്ച പെട്ടി വെച്ച് അതിൻ്റെ അടിയിലെ തേൻ വല വെച്ച്. അപ്പോൾ ഇത് സാധാരണ യൂട്യൂബുകളിലൊക്കെ കാണുന്നതാണ്, അത് കണ്ടിട്ടാണ് ഞാനിത് അങ്ങനെ പരീക്ഷിച്ച് നോക്കിയത്. ഏതായാലും അത് സക്സസ് ആയിരുന്നു. തേനീച്ചകളും പെട്ടിയിലേക്ക് കയറിയിട്ട് തിരിച്ചു നോക്കുമ്പോഴാണ് ആ മരത്തിൽ ബാക്കി ഇനിയും തേനീച്ചകൾ. ഒരു ഇന്നലെ മറ്റോ വന്നതാണ് അവിടെ മഴയായ കാരണം. പുതിയ കൂടുകൾ അന്വേഷിച്ച് പുതിയ കൂട് കണ്ടെത്താൻ കഴിയാനിട്ടോ, അല്ലെങ്കിൽ അത്ര ദീർഘദൂരം പറന്നു പോകാൻ കഴിയാത്തതുകൊണ്ടോ രണ്ട് ദിവസമായിട്ട് ആ മരക്കൊമ്പിൽ അതുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അതിൽ നിന്ന് ഭക്ഷണം തേടി പുറത്തു പോയ ഈച്ചകൾ വീണ്ടും ആ മരത്തിൽ തന്നെ വന്ന് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ റാണി ഇതിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ഉറപ്പില്ല. അപ്പോൾ വീണ്ടും ഞാൻ പോയി ആ മരത്തിൽ നോക്കുമ്പോൾ ഈച്ചകൾ അതിൽ കൂട്ടത്തോട് വന്ന് ചേരുന്നുണ്ട്. അത് നോക്കി അപ്പോൾ അത് റാണി ഉണ്ടോയെന്ന് പരിശോധിക്കാൻ വേണ്ടി വീണ്ടും ഞാനത് അവിടെ പോയി ഈ കൂട് ഇപ്പോൾ നമ്മൾ കൂട്ടിലായ ഈച്ചകളെ മുഴുവൻ എടുത്തിട്ട് ആ കൂട്ടിൻ്റെ മുമ്പുണ്ടായിരുന്ന മരക്കൊമ്പിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് വെച്ചു. അവിടെ ഉയർത്തി വെച്ചിട്ട് പിന്നെ കൈകൊണ്ട് അവിടെ കൂട്ടം കൂടി വന്ന് നിന്ന ഈച്ചകളെ കൈകൊണ്ട് വാരി കൂട്ടിലാക്കി ഇട്ട് കൊടുക്കുക ചെയ്തത്. അത് ഞാൻ ഇത് ഈച്ചകൾ അതിൽ കയറി നമ്മുടെ കൊതുവലയിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അത് നോക്കിയിട്ട് അപ്പോൾ കൂട്ട് അതിലുണ്ടായിരുന്ന മൊത്ത ഈച്ചകൾ കൂട്ടിലേക്ക് കയറുന്നുണ്ട്. കയറി അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടവർ. പിന്നീട് ഞാനാ മെല്ലെ കൊതുക് വല അതിന് താഴ്ത്തി വെച്ചു. പുറത്ത് പറന്നുകൊണ്ടിരിക്കുന്ന ഈച്ചകൾക്ക് അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ പുറത്ത് പറന്ന് നടക്കുന്ന ഈച്ചകളും ആ സ്റ്റൂളിൽ ഉറപ്പിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ നിന്ന് പാറിപ്പോയതായിരുന്നു. അത് സ്റ്റൂളിലെ നെറ്റ് ഞാൻ അതിൻ്റെ സ്ക്വയറായിട്ട് ആക്കിയിട്ട് നെറ്റ് വിടർത്തിയപ്പോൾ കുറച്ച് ഈച്ചകൾ പുറത്ത് പാറിയിരുന്നു. അപ്പോൾ അവരെ പിന്നെ അവരും കൂടെ അതിൽ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂട് നെറ്റ് താഴ്ത്തി വെച്ചു കൊടുത്തു. താഴ്ത്തി വെച്ചു കൊടുത്തപ്പോൾ ഈച്ചകൾ കൂട്ടിലേക്ക് കയറുന്നുണ്ട്. അത് നോക്കിയിരുന്നു. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കൂട്ടി കയറുന്നുണ്ട്. അപ്പോൾ റാണി ഉണ്ടെങ്കിലേ അവരങ്ങനെ കയറുള്ളൂ. പക്ഷേ ഇത് എന്തോ മഴയായിട്ട് പാറാൻ കഴിയാത്തത് കൊണ്ട് എന്തോ പിന്നെ അത്രയും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കിട്ടിയപ്പോൾ അവരൽക്ക് കയറി. പക്ഷേ അതിൽ ഞാൻ പിന്നീട് വാരി അതിൽ കൂട്ടത്തിൽ റാണി ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് കുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമതിപ്പോൾ മഴയായിട്ടുള്ള സമയത്ത് അവർ എന്ത് ഡിസ്റ്റർബ് ചെയ്താലും അവർ കുത്തും. ആ തരത്തിൽ കുത്തുണ്ടാവും. കുത്തുന്നതിന് ആദ്യം പ്രതീക്ഷയാണ് കുത്ത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പുറത്ത് ഈച്ചകൾ ഡിസ്റ്റർബ് ആകുമ്പോൾ ഈച്ചകൾ കുത്തുന്നുണ്ട്. നേരെ അത് സഞ്ചിയിലാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൊണ്ടുമ്പോഴോ ഒന്നും കുത്തിയിരുന്നില്ല. പിന്നീട് ഞാനിപ്പോൾ കണ്ടോ കൂട് ഇതിൻ്റെ നെറ്റ് താഴ്ത്തി വെച്ചിട്ട് നെറ്റിൻ്റെ പുറത്തുള്ള ഈച്ചകൾക്കും കൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു സൗകര്യമാണ് ചെയ്തു കൊടുത്തത്. ചെയ്ത് പിന്നെ അടിപ്പലക മാറ്റിയ ഒരു കൂടാണ് അതിന് വെച്ചു കൊടുത്തിട്ടുള്ളത്. അടുപ്പല അല്ല പുതിയ കൂടായിരുന്നു. അപ്പോൾ കൂടിൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. അടിപ്പലക ഒഴിവാക്കിയിട്ട് അതിനെ നേരെ കൊണ്ടുപോയിട്ട് ആ സ്റ്റൂളിൻ്റെ മുകളിൽ നമ്മൾ ഈച്ചനെ പിടിച്ചു കൊടുന്ന നെറ്റ് അതിന്മേ ആ സ്റ്റൂളിൻ്റെ നാല് കാലിൻ്റെ അവിടേക്കും കവർ ചെയ്ത് വെച്ചിട്ട് തേനീച്ച പെട്ടി അതിന്മേ കയറ്റി വെക്കുക ചെയ്തു. എന്നിട്ട് പിന്നെ നെറ്റ് വലിച്ചിട്ട് കൂടിൻ്റെ ടോപ്പിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചപ്പോൾ ഈച്ചകൾക്ക് നേരെ മുകളിലേക്ക് സഞ്ചരിച്ചാൽ കൂട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. ഈച്ചകൾ ഫുള്ളായിട്ട് അതിൽ കയറുന്നുണ്ട്. മുഴുവനായിട്ടും കയറി പുറത്ത് പാറിക്കൊണ്ടിരുന്ന ഈച്ചകൾക്ക് കയറാൻ വേണ്ടി ഞാൻ നെറ്റ് താഴ്ത്തി വെച്ചു കൊടുത്തു.
എന്നിട്ട് ഞാൻ ആ കൂടെടുത്ത് കൊണ്ടുപോയിട്ട് അതാ പിന്നെ നമ്മൾ ഈച്ചനെ പിടിച്ച ആ സ്ഥലത്ത് തന്നെ, അത് ഈച്ച ആദ്യം വന്നിരുന്ന മരത്തിൻ്റെ കൊമ്പിൻ്റെ താഴത്ത് ഉയരത്തിൽ കയറ്റി അതേപോലെ വെച്ചുകൊടുത്തു. വെച്ചുകൊടുത്ത് എന്തിനാ വെച്ചാൽ ആ ചില്ലയിൽ നിന്ന് ചില്ലയിലേക്ക് വരുന്ന ഈച്ചകളും കൂടെ അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ കുറച്ച് ഈച്ചകൾ അപ്പോഴേക്കും അവിടെ തന്നെ വീണ്ടും കൂട്ടം കൂടി നിന്നിരുന്നു. അതിൽ നിന്ന് കൈ കൊണ്ട് വാരിയിട്ട് ഈ കൂട്ടിലേക്ക് ആക്കാനുള്ള പ്ലാനിലാണ് ഉള്ള ബാക്കിയുള്ള ഈച്ചനകളും കൂടെ വാരിയിട്ട്. കാരണം മഴയായ കാരണം അവരൊരിക്കലും പറന്നിട്ട് അങ്ങനെ പോവാൻ സന്നദ്ധമല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൂട്ടിലേക്ക് വാരിയിടാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ ആദ്യ വയറിൽ തന്നെ എനിക്ക് റാണിനെ കിട്ടി. റാണിനെ പിന്നെ കൂട്ടിലാക്കിയപ്പോൾ കുറച്ചും കൂടെ ഇതായി. ഈച്ചകൾക്ക് അതിൽ കയറാനുള്ള ടെൻഡൻസി കൂടി. ഈച്ചകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിലേക്ക് വന്ന് ചേർന്ന്, പിന്നെയും അതിൽ നിന്ന് കൊമ്പിൽ നിന്ന് പിരിയാതെ നിൽക്കുന്ന ഈച്ചകളെ ഞാൻ മെല്ലെ പിന്നെ കുറച്ച് ഒന്ന് പുകച്ചു കൊടുത്തപ്പോൾ അവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ അവിടുന്ന് ഇളകി. ആ കൂട്ട ഇളകിയിട്ട് പിന്നീട് പാറി വന്നത് കൂട്ടിൻ്റെ ഉള്ളിൽ. കാരണം റാണി ഓൾറെഡി കൂട്ടിലായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് അവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് നെറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഈച്ചകൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പാറി കയറാവുന്ന രീതിയിലാക്കി. അപ്പോൾ ശരിയായിട്ട് ഈച്ചകൾ ആ കൊമ്പിൽ നിന്ന് പിന്നെ ഇളകുന്നത് പാറി പാറിയിട്ട് കൂട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെ കൂട്ടിലേക്ക് വന്നു. അങ്ങനെ പിന്നെ കൂട്ടിലേക്ക് വരലോടിങ്ങനെ വെച്ചാൽ അവിടെ വെച്ച് പൂർണ്ണമായിട്ട് ഈച്ചകൾ അങ്ങനെ വാരിയെടുത്തത്. ആ ഒരൊറ്റ വാരലിൽ തന്നെ അതിൽ റാണിനെ കണ്ടു. റാണിനെ കണ്ടപ്പോൾ പിന്നെ ഉറപ്പായി പിന്നെ കൂട്ടിലേക്ക് ബാക്കിയുള്ള എല്ലാവരും വരുന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ആശങ്ക ഉള്ളത് എന്താ വെച്ചാൽ ഈ സീസണിൽ കഴിഞ്ഞപ്പോൾ എത്ര കൂട് പിരിഞ്ഞു വന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കൂട് പിരിച്ചു വെച്ചതാണെങ്കിലും ഇപ്പോൾ റാണി പിരിഞ്ഞ് വിരിഞ്ഞിറങ്ങിയപ്പോൾ പാറിയതായിരിക്കും. ഇനിയിപ്പോൾ മൂന്നോ പിന്നെ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ഇണ ചേർന്നു. ആ ഇണ ചേരാൻ ക്ലൈമറ്റ് ശരിയായി വെളുത്ത വെളിച്ചുണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ് ആയി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം കൂട് നഷ്ടപ്പെടാൻ ഇനിയും സാധ്യതകളുണ്ട്. പിന്നെ അത് എവിടെ നിന്ന് പിരിഞ്ഞു വന്നതെന്നറിയില്ല. എൻ്റെ കയ്യിൽ തന്നെ കുറേ അഞ്ചാറ് കൂടുകളുള്ളതുകൊണ്ട് അതിൽ നിന്ന് വന്നതാണോ പുറത്ത് ഏതെങ്കിലും കൂട്ടിൽ നിന്ന് പിന്നെ കൂട്ടിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടൊക്കെ കൂട് ഒഴിവാക്കി പോരും. അങ്ങനെ വന്നതാണോ എന്നിപ്പോൾ നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ കൂട് ഒഴിവാക്കി വന്നതാണെങ്കിൽ ഇത് ഈ പെട്ടിയിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് ഓൾറെഡി ഇണ ചേർന്ന ഈച്ചയായിരിക്കും, അങ്ങനെ ഇണ ചേർന്ന റാണിയായിരിക്കും. അപ്പോൾ പിന്നെ അവർ മുട്ടിടുക എന്നുള്ള പ്രൊസീജിയറുള്ളൂ. നേരെ മറിച്ച് അങ്ങനെ പുതിയതായിട്ട് റാണി പിരിഞ്ഞു വന്നതാണെങ്കിൽ, അത് റാണിയെ കണ്ടപ്പോൾ തോന്നിയ പുതിയ റാണി പിരിഞ്ഞു വന്നാണെന്നാ. സാധാരണ ഈ സമയത്ത് അങ്ങനെ റാണി ശല്യം വിരിയലില്ല, റാണി ശല്യം ഉണ്ടാക്കലില്ല. കാരണം ഇതൊരു പഞ്ഞമാസമല്ലോ, ഭക്ഷണം കിട്ടാത്ത റോയൽ ജെല്ലി നടക്കാൻ പറ്റാത്തൊക്കെ ഒരു സാഹചര്യത്തിലുള്ള റാണിയായിരിക്കും അങ്ങനെ വിരിഞ്ഞിറങ്ങുക. അത്തരത്തിൽ നാച്ചുറലായിട്ട് അങ്ങനെ സംഭവിക്കില്ല. പിന്നെ ഞാൻ കൂട്ടിൽ നിരന്തരം പിന്നെ ഭക്ഷണം വെച്ചു കൊടുക്കുന്നതുകൊണ്ടും പിന്നെ പഞ്ഞില്ലാതെ അവരെ സംരക്ഷിക്കുന്നതുകൊണ്ടും ഒക്കെ ഒരു പക്ഷേ റാണിമുട്ടുണ്ടായിട്ടുണ്ടാവും. കാരണം ഞാൻ രണ്ട് പ്രാവശ്യം ഓരോ പ്രാവശ്യവും അടിപ്പാലക നേരാക്കി വെക്കുക എന്നല്ലാതെ ആ അടിപ്പാലക നേരാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ റാണിശല്ല് കെട്ടുന്നുണ്ടോ നോക്കലില്ല. കാരണം ഈ സീസണിൽ റാണിശല്ല് കെട്ടാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഒഴിവാക്കി പിരിച്ചു വെക്കാനൊന്നും കഴിയില്ല. കാരണം പിരിച്ചു വെച്ചാലും പിന്നെ റാണിശല്യ വേറെ കൂട് സെറ്റ് ചെയ്യാനൊക്കെ ചെയ്യുകയാണെങ്കിലും നമുക്ക് പിരിച്ചു വെച്ചാൽ സക്സസ് ആവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഭക്ഷണം കിട്ടാത്തൊരു പ്രശ്നമുണ്ട്, പിന്നെ ഇണ ചേരാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. ഇതൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെ കൂട് സക്സസ് ആയി കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കൂട് ചെക്ക് ചെയ്യലില്ല. തീറ്റ വെച്ച് കൊടുക്കുമ്പോഴും അടിപ്പല ക്ലീൻ ആക്കുമ്പോഴും റാണിശല്യ ഉണ്ടോയെന്ന് നോക്കലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കൂട് പിരിഞ്ഞു പോകുന്നതാണോ അതെല്ലാം അടുത്ത് മരങ്ങളിൽ പൊത്തിൽ പിന്നെ മുമ്പ് പിരിഞ്ഞു പോയ കൂടുകൾ പിന്നെ അടുത്തുള്ള മരങ്ങളുടെ പൊത്തിലൊക്കെ ഉണ്ട്. അതിൽ മഴ പെയ്തപ്പോൾ വെള്ളമിറങ്ങിപ്പോ വന്നതാണോന്ന് അറിയില്ല. എന്തായാലും ഇവിടുന്ന് തന്നെ പിരിഞ്ഞു പോയതാണെങ്കിൽ ഇപ്പൊ ഈ സ്ഥലത്ത് തന്നെ അത് ശരിയായി കിട്ടാനുള്ള പ്രയാസം. കാരണം ഇവിടുന്ന് പിന്നെ പിരിഞ്ഞു പോയതാണെങ്കിൽ കുറച്ച് ദൂരെ വെക്കാഞ്ഞാൽ ഈ ഈച്ചകൾ ചിലപ്പോൾ ആണ്ടും പരസ്പരം മിംഗിൾ ചെയ്ത് അവര് പോകുന്ന മാതൃ കോളനി തന്നെ പലപ്പോഴും ഈ ഈച്ചകൾ ചെന്ന് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും ഇത് ഈ നിലവിൽ ഈ കൂട്ടിൽ സ്ട്രെങ്ത്ത് കുറയുകയും അപ്പോൾ അറ കെട്ടാനും പിന്നെ അറകളിൽ ഭക്ഷണം എത്തിക്കാനൊക്കെ ഈച്ചകളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോളനി നഷ്ടപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിക്കാം എന്ന ഇതിൽ തന്നെ എങ്കിലും പരീക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ കൂട്ടിലാക്കിയിട്ടുള്ളത്. ഏതായാലും കൂട്ടിലാക്കുക എന്ന ആ കർത്തവ്യം വിജയകരമായിട്ടുണ്ട്. ഇപ്പോൾ ഈച്ചകൾ കണ്ടാവും ഈച്ച അവിടുന്ന്
ആ മരത്തിൽ ഞാൻ കുറച്ച് ഒന്ന് പുക വെച്ച് കൊടുത്തപ്പോൾ ഒരു ചകിരിപ്പുള്ളിയിൽ തീ വെച്ചിട്ട് ഒന്ന് പുകച്ചു കൊടുത്തപ്പോൾ അവിടുന്നുള്ള ഈച്ചകൾ ഫുള്ളായിട്ട് വന്നിട്ട് ആ മരത്തിലുണ്ടായിരുന്ന ഈച്ചകൾ ഫുള്ളായിട്ട് വന്നിട്ട് ഇപ്പോൾ കൂട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി രാത്രി അത് നമുക്ക് പിന്നെ അവിടുന്ന് ഇവിടുന്ന് സ്ഥലം മാറ്റി നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെക്കാം. അങ്ങനെ നോക്കിയാലറിയാം ഈച്ചകള് അവിടുന്ന് പാറി വന്നിട്ട് കൂട്ടിൽ കൂട്ടിന്റെ അടിപ്പലക എടുത്ത് ഒഴിവാക്കിയാണ് ഇനി അടിപ്പലക വൈകുന്നേരം ഇത് മാറ്റി വെക്കുമ്പോ നോക്കുമ്പോഴാണ് മരത്തിനാണ് ഇപ്പൊ അത് വന്നോണ്ടിരിക്കുന്നത്. അതിലായിരുന്നു ഏറ്റവും കൂട് വന്ന് തൂങ്ങിക്കൊണ്ടിരുന്നിരുന്നത്. അതിൽ കുറച്ച് ഈച്ചകളും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ ഞാൻ അവിടെ പുകട്ടപ്പോൾ പുകച്ച് അവിടുന്ന് പുകച്ച് ഡിസ്റ്റർബ് ആക്കിയപ്പോൾ അവിടുന്ന് പോന്നിട്ട് കൂട്ടി കയറുകയാണ്. പൂർണ്ണമായിട്ടും നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല, ഉയരത്തായതുകൊണ്ട് തന്നെ കൈയിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് വേണം എത്തിക്കാൻ. അതുകൊണ്ടാണ് അപ്പോൾ ആ വലയിലേക്കും പൂർണ്ണമായിട്ടും ആയിട്ടുള്ള കിട്ടാതിരുന്നത്. പിന്നെ അതിന് വേറെ രീതിയിലുള്ളത് പിന്നെ നെറ്റിനെ ഫ്രെയിം കൊടുത്തിട്ട് പിന്നെ അതിനെ ആ ഫ്രെയിമിൻ്റെ ഇതിൽ ഇങ്ങോട്ട് തോണ്ടിയെടുത്താൽ സഞ്ചിയിൽ വീഴുന്ന ഈച്ചകളെ നമുക്ക് നേരെ ഇതേപോലെ കൊടുന്ന് വെക്കാം. പക്ഷെ അതിനെന്താ വെച്ചാൽ ഈ ഇപ്പോൾ ഞാൻ അതിന് ഉപയോഗിച്ച കൊതുകുവല അത് കുറച്ച് ടെമ്പറുള്ള ടൈപ്പാണ്. അതിന് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഉള്ള കൊതുകുവല വേണം. എങ്കിലേ നമുക്ക് അതിലേക്ക് വീണ വഴിക്ക് തന്നെ അത് ലോക്കാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ലോക്കാക്കാൻ കഴിയും. ഈ നെറ്റ് അത്ര ലോക്കാക്കാൻ കഴിയില്ല. അത് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ്, അത് ഹാർഡാണ്. അതൊരിക്കലും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ലോക്കാക്കിയാൽ അങ്ങനെ ആ ഷേപ്പിൽ കിട്ടിക്കൊള്ളുന്നില്ല. നേരെ നൈലോൺ ടൈപ്പിലുള്ള നെറ്റുകളുണ്ട്. പിന്നെ ആ നെറ്റുകളാണെന്നുണ്ടെങ്കിൽ ശരിക്കും കമ്പിയിട്ട് ഒരു ഫ്രെയിം ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈച്ചനങ്ങനെ തോട്ടി വലിക്കുന്നത് പോലെ ഇങ്ങനെ മെല്ലണ്ട് വലിച്ച് ആ നെറ്റിലേക്ക് വീഴുമ്പോൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് ആ ഫ്രെയിമിൻ്റെ ഇതിൽ തന്നെ ലോക്കായി നിൽക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈച്ച പോരുന്ന പേടിയില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല, അങ്ങനത്തെ നെറ്റില്ല. ഞാൻ തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അത് മുമ്പ് കണ്ടൊരാശയാണ് എന്നാൽ നടപ്പാക്കി നോക്കാന്നുള്ള നിലയ്ക്ക് ഞാൻ കയ്യിലുണ്ടായിരുന്ന നെറ്റ് അത് മുഖത്തൊക്കെ ഈച്ച കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് തൊപ്പിയുടെ ഇതിൻ്റെ കൂടെ വെച്ച് അടിക്കാൻ വേണ്ടി കൊടുന്ന നെറ്റാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ വളരെ നന്നായിട്ട് ഈച്ചകൾ ഫുള്ള് കൂട്ടിലായി, ശാന്തമായി. അവർ ഈച്ചകൾ ശാന്തമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അവർ ഇന്നലെ കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് വന്ന് നിന്ന കൂടാണെങ്കിൽ അവരിപ്പോൾ അവിടുന്ന് ഭക്ഷണം തേടി പുറത്ത് പോയി. ആ തിരിച്ചു വരുന്ന ഈച്ചകളൊക്കെ പൂർണ്ണമായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ തന്നെ വെച്ച് പോകുന്നത്. അത് രാത്രി ഇട്ടാവാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ എത്തിയതിന് ശേഷം അതിൻ്റെ അടിപ്പലകയും വെച്ചിട്ട് അതിനവിടുന്ന് എടുത്തു കൊടുത്തിട്ട് മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കാനാണ് പരിപാടി. അങ്ങനെ സ്ഥാപിച്ചാൽ ഇതിപ്പോൾ ഈ കൂട്ടിൽ നിന്ന് ഇവിടുന്ന് തന്നെ പിരിഞ്ഞു പോയ ഈച്ചകളാണെങ്കിൽ അങ്ങനെ സ്ഥാപിച്ചാലും ചിലപ്പോൾ അത് വിജയിച്ചോളണമെന്നില്ല. കാരണം അവരുടെ മാതൃകോളിൻ്റെ പിന്നെ അവർ ഫെർമോൺ ശ്വസിച്ചിട്ട് ചിലപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ ഇതിലുള്ള വേലക്കാരി ഈച്ചകൾ തന്നെ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ഈ ഈച്ചകൾ ഈ കോളനി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഈച്ചകളാണെന്നുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് രക്ഷപ്പെടും എന്നാണ് തോന്നുന്നത്. ഇനി ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് ഇത് വിജയിച്ചോ വിജയിച്ചില്ല എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. അങ്ങനെ എല്ലാവരും ഇത് കണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വ്യൂവേഴ്സ് കുറവാണ്. ഇതുപോലുള്ള വീഡിയോകളുണ്ട് കൂടുതൽ. മറ്റുള്ള കലാപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെയുള്ള വീഡിയോകളുണ്ടാവും. ഒരു സകലഗുലാബിയാണ് ചാനല്. അപ്പോൾ എല്ലാം കാണാം, കൂട്ടത്തിൽ ഇതും കാണാം. പിന്നെ അതേപോലെ മത്സ്യങ്ങൾ, അങ്ങനെ പെറ്റ്സ്, അങ്ങനെ പലതും ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ വീഡിയോ ആക്കി ഇടലുണ്ട്. കുട്ടികളുടെ കലാപരിപാടികൾ, അങ്ങനെ പ്രാദേശികമായിട്ട് നടക്കുന്ന ചില പരിപാടികളൊക്കെ ഞാൻ ചാനലിൽ ഇടലുണ്ട്. അപ്പോൾ കഴിയുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ലൈക്ക് അടിക്കുക, പരമാവധി പ്രോത്സാഹിപ്പിക്കുക. റാണിപ്പ നേരത്തെ മുത്താവ കയ്യേറ്റ് ഇങ്ങനെ അവിടെ വാരി എടുത്തപ്പ റാണി അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ആ കഴിഞ്ഞ അടുത്തിട്ട് my car
പേശരേ.